രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. മഴ ചെയ്തും കൊണ്ട് നമുക്കിന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നല്ല ഇരുളിച്ചയാണ്. മഴ വന്നു കഴിഞ്ഞു വെച്ചാല് വീട്ടിന്റെ ഉള്ളിൽ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ. കാരണം നിറയെ ചുറ്റുഭാഗം നിറയെ മരങ്ങളാണ്. അപ്പോ ഇന്ന് നമ്മൾ ഉച്ചത്തെ വിശേഷങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ കുട്ടികൾ സ്കൂൾ വിട്ട് തരേണ്ട സമയമായി. അപ്പൊ അവർക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്ക. കാരണം വീട്ടിൽ കുറച്ച് അവിലുണ്ട് കേട്ടോ, അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അവിലും കൊണ്ട് അവര് വിശന്ന് ചിറി വിളിച്ച മക്കൾ വരിക. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ അധികം ബേക്കറി വാങ്ങാറില്ല കേട്ടോ. ആരെങ്കിലും വിരുന്നൊക്കെ വരുമ്പോഴോ അങ്ങനെ ഇനി നമുക്ക് നല്ല ആഗ്രഹമൊക്കെ തോന്നുമ്പോഴാണ് ബേക്കറി വാങ്ങുള്ളൂ. കാരണം ബേക്കറി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടികൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനുള്ള സമയത്ത് തന്നെ ബേക്കറി വാങ്ങി കൊടുക്കാൻ അയക്കേയില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്താണോ വെച്ചാലും കൊടുത്താലും ഒരു കുഴപ്പമില്ല. ബേക്കറി വാങ്ങി കഴിഞ്ഞാൽ വെച്ചാൽ അച്ഛൻ ചീത്ത അറിയും, ആ കുട്ടികൾ ഭക്ഷണം കഴിക്കണില്ല, ഇത് വാങ്ങി കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നല്ല ചീത്തയായിരിക്കും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും എന്താ നമുക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ അയക്കുന്നുണ്ട്, അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യലും എന്താ കമൻറ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നൊക്കെ ഈ ഫോണിലായതുകൊണ്ട് ചിലതൊന്നും എന്താ റിപ്ലൈ തരാൻ പറ്റാറില്ല. ചിലപ്പോൾ മോളൊക്കെയാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ കുറേ നീളം ഉണ്ടാവും. നമ്മൾ അതൊക്കെ ചെറുതാക്കി ചിലപ്പോൾ 10 മിനിറ്റോ ചിലപ്പോൾ 15 മിനിറ്റോ ആക്കുകയാണ്. എന്താ നമ്മൾ 9 മണിക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിവരെയൊക്കെ എഡിറ്റിംഗ് തന്നെ അങ്ങനെ ആയി പോവാറുണ്ട്. മനഃപൂർവ്വം അല്ല കേട്ടോ ആർക്കും റിപ്ലൈ തരാതിരിക്കുന്നത്. എല്ലാവർക്കും റിപ്ലൈ തരും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുകയെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ യൂട്യൂബിലാണ് കേട്ടോ ആദ്യം വീഡിയോ ഇട്ടിരുന്നത്. അതിൽ നമ്മുടെ അച്ഛനൊക്കെ എല്ലാറ്റിനും ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛൻ എന്താ ഓരോ നമ്മൾ വീഡിയോസ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കുമ്പോഴും അതേപോലെ അത് കഴിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. എല്ലാവരും വട്ടണഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊക്കെ അതിലുണ്ട് കേട്ടോ. എന്താ കാരണം അച്ഛൻ മരണപ്പെട്ടപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് അവരെ വിളിക്കാൻ ഒരു മടിയായി. നമ്മൾ തന്നെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഒരു 8 മാസത്തോളം വീഡിയോ ഇടാതിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു മാസമൊന്നുമല്ല അല്ലേ ഏട്ടാ, എന്താ കുറച്ചായിട്ടോ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടും കുറച്ച് ആയിട്ടേ ഉള്ളൂ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരു എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. മക്കൾ സ്കൂൾ വിട്ട് വരാറായിട്ടോ കുറച്ച് നേരമായി ഞങ്ങൾ ഇത് കൂടെ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഇനി വീട്ടിക്ക് പോവാ കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും അവര് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കും ചെയ്യാലോ. ബാബുനാവേ കൊതു പഠിക്കണ്ടോ, അമ്മ എടുക്കണോ? അത് ശർക്കര ദാ അവിലെടുത്തിട്ടുണ്ട്, നാളികേരം എടുത്തിട്ടുണ്ട്. നമ്മൾ ബെല്ലൊരുക്കിയതാണ് കേട്ടോ, ബെല്ലൊരുക്കിയതും എടുത്തിട്ടുണ്ട്. എന്താ ശർക്കര ഒരുക്കിയതാണ് കേട്ടോ. ഈ നാളികേരം ഇതിക്ക് ഇട്ട് കൊടുക്കണ്ട്. കോഴികളാട്ടാണ്, കോഴികൾ കൊത്തട്ടെ നിന്നെ. ഓ ചാടിയോ. നമ്മൾ തേങ്ങി അവില് നല്ല പോലെ കുഴച്ചെടുക്കണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ബെല്ല ഒരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കണ്ട്. കുഞ്ഞാവച്ചി വേണ്ടല്ലോ.
എന്റെയൊക്കെ ചെറുപ്പ സമയത്തില്ലേ, ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛമ്മയൊക്കെ ബെല്ലം ഇട്ടിട്ട് കാപ്പി വെച്ചു തരും കേട്ടോ. ഇപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചായ കുടിക്കണ്ടേ? എന്നാ വായോ അച്ചു, ബാ ചായ കുടിക്കാ. ബാ കിച്ചുട്ടാ, ബാ ചായ കുടിക്കാന്. ഇവിടെ കുഞ്ഞു, വാ ചായ കുടിക്കുക. ചായ ആക്കട്ടെ? ആ ഓടി വായോ കേട്ടോ. കട്ടൻ ചായ വേണ്ടാത്തവർക്ക് അമ്മയ്ക്ക് വെച്ചതാണ് കട്ടൻ ചായ. പാൽ ചായ വേണ്ടേ നിങ്ങൾക്ക്? കുഞ്ഞു ഒത്തിരി പാൽ ചായ അല്ലേ ഇഷ്ടം. ഇതാ എല്ലാവരും പാടെ ഇതിന്ന് എടുത്ത് കഴിച്ചോളി കേട്ടോ. അമ്മു ചേച്ചിക്ക് കഴിച്ചോളൂ. കുഞ്ഞു എങ്ങനെയുണ്ട് കിച്ചുട്ടാ? ആ കുഞ്ഞുരിക്ക്. കുഞ്ഞു അതിനി ഇതിനി അവന് വന്നു കഴിഞ്ഞാലില്ലേ കോഴിക്കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം. എന്തൊക്കെ പണിയാന്നറിയോര്? എന്നാ ചായ അവിടേക്ക്. ഇന്ന് എന്താ കുഞ്ഞുണ്ണിയുടെ അംഗലവാടിയിലെ ബി പി ഷുഗറൊക്കെ നോക്കാനേ നേഴ്സുമാര് വരുന്ന ദിവസമാണേ. അപ്പൊ ഇവര് ഭയങ്കര വികൃതിയല്ലേ. അപ്പൊ അംഗലവാടി കൂടെ ഇങ്ങനെ കടന്നു കളിക്കുമ്പോ ഇവര് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിട്ട് സിസ്റ്റർ പറഞ്ഞു അത്രേ, ഇഞ്ചക്ഷൻ വെക്കും പറഞ്ഞു അത്രേ. അപ്പൊ ഇവനും ഇവന്റെ കൂട്ടുകാരനും പറയേ അത്രേ, വാടി വന്ന് ഇഞ്ചക്ഷൻ വെക്കണേ, വന്ന് ഇഞ്ചക്ഷൻ വെക്കണേ. അങ്ങനെ പറയാൻ പാടോ? ഏ അവര് സൂചി വെച്ച കുട്ടിക്ക് വാവുമാവില്ലേ. അപ്പൊ അങ്ങനെ സിസ്റ്റർമാരോട് പറയാൻ പാടോ? ഇനി പറയരുത് കേട്ടോ. ഇനി പറയില്ലേ? സുന്ദരനാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായിച്ച ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും ഞങ്ങളെ അറിയിക്കുമാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ നല്ല പോലെ കഴിക്കുകയും ചെയ്യും. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്.